ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് വ്ലോഗൊക്കെ കെടുത്തിട്ട് കുറേ ദിവസങ്ങളായിട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് മോർണിംഗ് ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ ഒന്നിന് സമയമില്ലായിരുന്നു. പക്ഷേ എന്തായാലും ഞാൻ ഇന്ന് എന്തായാലും വിചാരിച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളും രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ചൂട് തുടങ്ങി, ശക്തമായ ചൂടാട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് 4 മണിയൊക്കെയാകുമ്പോഴത്തേക്കും എഴുന്നേക്കും. 5 മണിയൊക്കെയാകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ വെയിലൊക്കെ വന്ന് നമ്മുടെ ഒരു നാട്ടിലെ ഒരു അറ്റ്മോസ്ഫിയറൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ചൂടുകൊണ്ട് തന്നെ ഇവിടെ ഇതെല്ലാം നല്ല രീതിയിൽ കരിഞ്ഞൊക്കെ നിൽക്കും കേട്ടോ. കാരണം അതുപോലെ നല്ല ചൂടാണ്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് അത്രയും നല്ലൊരു രീതിയിൽ ഇതെല്ലാം ഫ്രഷ്നെസ്സായിട്ട് കിട്ടത്തുമില്ല. അപ്പോൾ ചെടികളെല്ലാം തന്നെ നല്ല രീതിയിൽ ഇലകളൊക്കെ ഇങ്ങനെ വാടി നിൽക്കുകയാണ്. എന്നാൽ കുറച്ച് ചെടികളൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ വളരുന്നുണ്ട്. ഈ ചൂടുകാലത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൂ അടിക്കാറുണ്ട് കേട്ടോ. അതായത് നല്ല ചൂട് കാറ്റ്. അപ്പോൾ ഈ കാറ്റിങ്ങനെ വീശുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മാങ്ങ അല്ലേ ഇതുപോലെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോവുക കേട്ടോ. അപ്പോൾ പൊട്ടി വീഴുന്ന മാങ്ങ ഞാൻ പിന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് കഴുകി തുടച്ച് അത് ഇതുപോലെ ഭരണിയിലിട്ട് ഞാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇട്ട് വെച്ചിരുന്ന കേട്ടോ. അത് ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ കിട്ടുന്ന മാങ്ങ ഞാൻ ഇതിൽ ഒരു ഡിപ്പയ്ക്കകത്ത് ഉപ്പക്കിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ വേസ്റ്റ് ആക്കാതെ ഞാൻ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞ, ഇന്നലെ രാത്രിയിൽ പാലൊക്കെ ഉറയൊഴിച്ച് വെച്ചിരുന്നു. അപ്പോൾ തൈരൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുടിക്കാനായിട്ടുള്ള വെള്ളവും ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാങ്ങ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് അടമാങ്ങ അച്ചാർ എന്നൊക്കെ പറയും. അമ്മയൊക്കെ പണ്ട് സമയങ്ങളിൽ ഇട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലും ഉണ്ടല്ലോ ഇപ്പോൾ, അതുകൊണ്ട് തന്നെ. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഇച്ചാനും മാത്രമേ ഉള്ളൂ കേട്ടോ. മോൻ നമ്മുടെ ഹെഡ് സ്കൂളിൽ പോയിക്കാണ്. അപ്പോൾ അവന് ഇലക്ഷനോടുള്ള ബന്ധത്തിൽ അവർക്ക് ഒരാഴ്ച അവധിയാണ്. സ്കൂളിൻ്റെ ഇവിടെ നമ്മുടെ വണ്ടികളൊക്കെ സ്കൂൾ ബസ്സും വാനും അതെല്ലാം ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി അവർ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് അവരുടെ സ്കൂളിൽ അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് മോൻ അങ്ങോട്ട് പോയി. നമ്മുടെ സ്കൂളിലും വണ്ടിയൊക്കെ കൊണ്ടുപോയി. പക്ഷേ എങ്കിലും അത്യാവശ്യം പേരൻസ് കുറച്ച് പിള്ളേരെയൊക്കെ സെൽഫായിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ അവധിയില്ല. ഇലക്ഷൻ്റെ അന്ന് മാത്രം അവധിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോൻ അങ്ങോട്ട് പോയതുകൊണ്ട് ഞാനും ഇച്ചാനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വല്ലാത്തൊരു ഇതായിപ്പോയി. കാരണം ആദ്യമായിട്ടാണ് രണ്ട് മക്കളും ഇല്ലാതെ ഞങ്ങൾ തന്നെയാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലിങ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ എന്തായാലും മക്കൾക്കൊക്കെ ആണെങ്കിലും പഠിക്കാനുള്ള ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ മാറി നിൽക്കേണ്ടതാണല്ലോ. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തില്ലേ നമ്മൾ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും മോൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, മമ്മിയും മമ്മിക്ക് ഞാൻ അഡ്വാൻസ് ആയിട്ടൊരു പ്രാക്ടീസ് തരുന്നതാണ്. കാരണം എനിക്കിനി അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും പോകേണ്ടതാണല്ലോ. അതുകൊണ്ട് മമ്മി വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞാനും വിചാരിച്ചു മക്കൾ എന്തായാലും അങ്ങനെയൊക്കെ മാറി നിന്നല്ലേ പറ്റൂ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ ദേ ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് അതിനകത്തോട്ട് ക്യാരറ്റും ക്യാപ്സിക്കവും സവോളയും ഒരു ചെറിയ പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് നമ്മുടെ സൂചി ഗോതമ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും എല്ലാ ദിവസവും നമ്മുടെ പഴയ ചീനച്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ എന്തായാലും ഇതെടുത്ത് ഇതിനകത്ത് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. കാരണം എല്ലാ ദിവസവും തന്നെ ആ ഒരു പാത്രത്തിലാണ് ഞാൻ സാധാരണ കുക്ക് ചെയ്യുന്ന വീഡിയോ കാണിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴുകിയെടുത്തു. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുണ്ടാക്കിയാൽ പോരാ. അതുകൊണ്ട് ഇത്രയും വലിയ പാത്രമൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കുറേയായി എടുത്തിട്ട് അപ്പോൾ ഇടയ്ക്ക് എടുത്ത് കഴുകി വെക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ അത് കഴുകി അതിനകത്തോട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. എണ്ണയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഈ ഒരു ഉപ്പുമാവിന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ നോർമലായിട്ടിരിക്കുന്ന തവിട ഓയിലുണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ പച്ചക്കറിയൊക്കെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ അതിനകത്തൊരു ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ തേങ്ങ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സൂചി ഗോതമ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന
കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഒരു സൂചി ഗോതമ്പിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് ധാരാളം വെജിറ്റബിൾസ് ചേരുന്നുണ്ട്, അതുപോലെ തന്നെ സൂചി ഗോതമ്പ് നമുക്ക് ഹെൽത്തിയാണ്. അപ്പോൾ അത് റെഡിയായി ആ ഒരു സമയത്ത് തന്നെ ചായയും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾക്ക് 6 ആകുമ്പോഴത്തേക്കും രണ്ട് പേർക്കും റെഡിയാകണം. 6:40 ആകുമ്പോഴത്തേക്കും അസംബ്ലി ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയുള്ളൂ. ഉച്ചയ്ക്കത്തേക്കുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതെല്ലാം ഇനി ഉച്ചയ്ക്ക് വന്ന് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് ശേഷം ഞങ്ങൾ ക്ലാസ്സിൽ പോയി. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആക്ച്വലി ഇത് സ്കൂളിൽ ഞാൻ കുട്ടികൾക്ക് ഒരു ഡെമോ ചെയ്ത് കാണിക്കുന്ന വീഡിയോ ആണ്, ക്ലാസ് 8 സ്റ്റുഡൻസിന്. അപ്പോൾ ഞാൻ ഇത് എനിക്ക് വീഡിയോ എടുക്കണമായിരുന്നു, വീഡിയോ എടുത്ത് നമ്മളിത് റെക്കോർഡ് ചെയ്ത് വെക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കൂടി ഇത് കാണിക്കുന്നതേ ഉള്ളൂ. ആക്ച്വലി ഞാൻ കുട്ടികളെ സയൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന എല്ലാ ആക്ടിവിറ്റീസും ഞാൻ വീട്ടിൽ തന്നെ ചെയ്ത് കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ റൂമിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഒരു എന്താ പറയുന്നത് മാവ് ഫെർമെൻ്റ് ആകുന്നത് എന്നുള്ള ഒരു പ്രോസസ്സ് ഈസ്റ്റ് ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തന്നെ നല്ല ചൂടായതുകൊണ്ട് ഏകദേശം ഒരു 7 ഞാൻ ഈ ഒരു ഡെമോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 7 കേട്ടോ, 7:30. അപ്പം കുട്ടികൾ സ്കൂളിൽ നിന്ന് പോകുമ്പോഴത്തേക്കും 11:00-12:00 ആകും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിത് കറക്റ്റായിട്ട് അവരെ കാണിക്കാൻ പറ്റും. കാരണം നല്ല ടെമ്പറേച്ചർ ഹൈ ആണ്, ഏകദേശം 37, 38, 40 ഒക്കെയാണ് ഈ ഒരു സമയത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവരെ കാണിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡെമോ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആട്ടോ ഇത്. ഇത് ശരിക്കും എനിക്ക് റെക്കോർഡിക്കലി ഇത് ചെയ്ത് വെക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ കുട്ടികളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും, അത് എങ്ങനെയാണ് മൈക്രോ ഓർഗാനിസം അതിൽ, അതായത് ഈസ്റ്റ് എങ്ങനെയാണ് ആക്റ്റീവ് ചെയ്യുന്നത്, ആക്ടിവേറ്റ് ആകുന്നത്, ഫെർമെൻറ്റ് ചെയ്യുന്നത്, ആ ഒരു സംഭവം നമ്മൾ ലൈവായിട്ട് കുട്ടികളെ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 11 ശേഷം നമ്മൾ ഫ്രീ ആകും. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ചും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നത്. ഓൾറെഡി മീൻ റൈസൊക്കെ ഉണ്ടാക്കി, ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി ഇച്ചാന് വലിയ ഇഷ്ടമൊന്നുമല്ല, ഇതുപോലെ വഴുതനങ്ങ. പക്ഷേ ഞാൻ വിചാരിച്ചു സിമ്പിളായിട്ട് 2 വഴുതനങ്ങയും 1-2 തക്കാളിയും 1 സവോളയും ഒക്കെ അരിഞ്ഞിട്ടിട്ട് സിമ്പിളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇതുപോലെ എണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. അതിനകത്തോട്ട് ഒരു കുഞ്ഞ് സവോള കേട്ടോ, അത്യാവശ്യം വലിയ രീതിയിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. എല്ലാ കഷ്ണങ്ങളും ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇച്ചാനി വഴുതനങ്ങയോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് കൂട്ടാറുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി അത്യാവശ്യം മസാലയൊക്കെ ഫ്രിഡ്ജിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ മീൻ കറി ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് കറിയൊക്കെ ആണെങ്കിലും ഇതുപോലെ മസാല ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെക്കും. അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തക്കാളി, പിന്നെ ബാക്കിയെല്ലാ ഗരം മസാല അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള മസാലയാണ്. അപ്പോൾ അത്യാവശ്യം 1-1.5 ഈ മസാല നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു മസാലയിൽ 1/2 teaspoonഓളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഇതിനകത്തോട്ട് കുറച്ച് മീറ്റ് മസാലയും കൂടെ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ, ആ കറി റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് പരിപ്പെടുത്തിട്ടുണ്ട് കേട്ടോ. ആ പരിപ്പ് വെച്ചിട്ട് ഞാൻ ഒരടിപൊളി ഒഴിച്ച് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒഴിച്ച് കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പരിപ്പ് ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മസൂർ ദാല കേട്ടോ. അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേകുന്ന സമയത്ത് ഞാൻ ഈ കറിയൊക്കെ ഒന്ന് പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാത്രം എല്ലാം കഴുകാനായിട്ട് ഇടണം. ഇപ്പോൾ നമുക്ക് കഴുകാനും പറ്റില്ല കേട്ടോ, കാരണം പൈപ്പിലെ വെള്ളം നല്ല തിളച്ച വെള്ളമാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ വെള്ളമൊഴിച്ചിടുകയേ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ പരിപ്പ് വേകാൻ വെച്ചു. അപ്പോൾ ഞാൻ ഇതേ രീതിയിലാണ് മുരിങ്ങയ്ക്ക ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത്. മുരിങ്ങയ്ക്ക നന്നായിട്ട് ചിരണ്ടി അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലുള്ള ബോക്സിനകത്താക്കി അടച്ച ഫ്രീസറിനകത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എത്ര ദിവസം വേണേലും കേടാകാതെ നല്ല ഫ്രഷായിട്ട് തന്നെ മുരിങ്ങയ്ക്ക ഇരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈസി ആക്കി എടുക്കുന്നത്. നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ടോ? സ്വന്തമായിട്ട് പല ടിപ്സും പല അമ്മമാരും യൂസ് ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം. എന്തെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ കടുക് വറുത്തിട്ട് ഞാനതിനകത്തോട്ട്
നമ്മുടെ മുരിങ്ങയ്ക്കായും തക്കാളിയും സവോളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള സ്വല്പം ഒരു നുള്ള മഞ്ഞപ്പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വെച്ചെടുക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടേണ്ടത് മുരിങ്ങയ്ക്കായ് മാത്രമാണ്. അപ്പോൾ അതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് തേങ്ങയൊന്നും ഇല്ലാതെ കേട്ടോ, ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് തേങ്ങയൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ ഇത് ഈ എല്ലാം പച്ചക്കറിയും പകുതി വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഒരു ചെറിയ മാങ്ങ കേട്ടോ കട്ട് ചെയ്തിട്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി, മാങ്ങയും കട്ട് ചെയ്തിട്ടു. എന്നിട്ട് സ്വല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കോലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ഒഴിച്ചു കറി തന്നെയാണ് കേട്ടോ ഇത്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ ഇല്ലെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ തേങ്ങ അരച്ച് വെച്ച അതേ ടേസ്റ്റ് തന്നെ ഈ ഒരു ഒഴിച്ചു കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതേ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് എക്സ്ട്രാ കടുക് വറുക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മുടെ മുരിങ്ങയ്ക്കായും മാങ്ങയും പരിപ്പും തക്കാളിയും എല്ലാം കൂടെ ചേർത്ത ഒഴിച്ച് കറിയും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടോ ഉച്ചയ്ക്കത്തേക്ക്. അപ്പോൾ അതേ നമ്മുടെ ഒഴിച്ചു കറി, അതുപോലെ തന്നെ ബൈഗൺ ഫ്രൈ, അതായത് നമ്മുടെ വഴുതനങ്ങ ഫ്രൈയും, പിന്നെ കുറച്ച് പച്ചമോരും, അതായത് ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ കൂടി ചതച്ചിട്ട അടിപൊളി മോരും, സിമ്പിൾ മോരും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് നല്ലൊരു ആശ്വാസം നൽകുന്നൊരു സംഭവം തന്നെയാട്ടോ മോരെപ്പോഴും. അപ്പോൾ അതേ ഞാൻ ചോറുണ്ണാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, വീഡിയോ മുഴുവനായിട്ട് കാണുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ അടിപൊളി ലഞ്ച്, സിമ്പിളാണ് പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള ലഞ്ചാണ് ഇന്നിപ്പോൾ ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഈ ഒരു ഒഴിച്ചു കറിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും ബ്ലോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.